കാച്ചോ. ഇന്ന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭാരതീയ യൂണിവേഴ്സിറ്റിൻ്റെ സെക്കൻഡ് ഇയർ ബികോമിൻ്റെ ഫസ്റ്റ് പേപ്പറായ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ജസ്റ്റ് നമുക്ക് എന്തൊക്കെ കണ്ടൻസ് ആണ് ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ടോട്ടൽ 5 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാൻ വരുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ഡിപ്രീസിയേഷൻ, സെക്കൻഡ് യൂണിറ്റ് റോയൽറ്റി അക്കൗണ്ട്, തേർഡ് യൂണിറ്റ് സിംഗിൾ എൻട്രി, ഫോർത്ത് യൂണിറ്റ് പാർട്ട്ണർഷിപ്പ്, അഡ്മിഷൻ ഓഫ് പാർട്ട്നേഴ്സ്, റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്നേഴ്സ്, ഫിഫ്ത്ത് യൂണിറ്റ് ഡെസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഇൻസോൾവൻസി ഓഫ് എ ഫേം. ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് യൂണിറ്റായ ഡിപ്രീസിയേഷൻ ആണ്. നമുക്ക് നോക്കാം എന്താണ് ഡിപ്രീസിയേഷൻ. നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ടല്ലേ, നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തുടങ്ങാം. നമ്മളെല്ലാവരും മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാറുണ്ടല്ലേ. നമ്മൾ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്ത് അത്യാവശ്യം ക്യാഷ് ചിലവ് ചെയ്തിട്ട് ഒരു 10,000 ഇരുപതിനായിരം 10,000 ഒരു ഫോൺ വാങ്ങി. നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്തു, കുറച്ച് കാലം യൂസ് ചെയ്തിട്ട് പിന്നീട് തോന്നുകയാണ് നമുക്ക് ഈ ഫോണ് പോരാ, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യാൻ തീരുമാനിച്ചു. സെയിൽ ചെയ്യുന്ന ടൈമിൽ അന്ന് വാങ്ങിയ, നമ്മൾ ഈ ഫോണ് വാങ്ങുമ്പോൾ ഉള്ള വില ഇല്ലല്ലോ, നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞ് കൊടുക്കുമ്പോൾ കിട്ടാം. ആ ഒരു അസറ്റിൻ്റെ വാല്യൂയിലുള്ള കുറവിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഡിഗ്രീസ് ഇൻ ദ വാല്യൂ ഓഫ് എ ഫിക്സഡ് അസറ്റ്, അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം വാട്ട് ഈസ് ഡിപ്രീസിയേഷൻ. ദ ഡിമിനിഷൻ ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസെറ്റ് ഡ്യൂ ടു വെയർ ആൻഡ് ടിയർ, എവല്യൂഷൻ ഓഫ് ടൈം, ഒബ്സലസൻസ് ഓർ എനി അതർ ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ആക്സിഡൻറ്റ്. എന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി, ആ പ്രൊഡക്റ്റ് കുറേ കാലം യൂസ് ചെയ്തു, അതിൻ്റെ ഒരു ഓവർ യൂസ് ചെയ്തിട്ട് ആ യൂസേജ് കൊണ്ട് ആ അസറ്റിൻ്റെ ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി 5 കൊല്ലമായിരുന്നു, 5 കൊല്ലം അതിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി ഉണ്ടായുള്ളൂ, 5 കൊല്ലം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായുള്ളൂ, ആ 5 കൊല്ലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കുറയുന്നുണ്ടെങ്കിൽ, ഓർ എവല്യൂഷൻ ഓഫ് ടൈം. എവല്യൂഷൻ ഓഫ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു അസറ്റ് വാങ്ങി, അസറ്റ് വാങ്ങിയിട്ട് നമ്മൾ എടുത്തു വെച്ചു, ചീത്ത വേണ്ട വിചാരിച്ചിട്ട് എടുത്തു വെച്ചു, കുറേ കാലം യൂസ് ഒന്നും ചെയ്തില്ല. എന്നാലും പക്ഷേ നമ്മളത് പിന്നീട് വിൽക്കുന്ന സമയത്ത് നമുക്കത് വാങ്ങിയ വില കിട്ടത്തില്ലല്ലോ. അതിനെ പാസേജ് ഓഫ് ടൈം. മൂന്നാമത്തെ പോയിൻ്റ് പറയുന്നത് ഒബ്സലസൻസ് ഡ്യൂ ടു ടെക്നോളജി ഓർ അതർ ചേഞ്ചസ്. ടെക്നോളജിയിൽ വരുന്ന മാറ്റം കൊണ്ടോ ഏതെങ്കിലും ഒരു അസറ്റിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ആദ്യം കീപാഡുള്ള ഫോൺസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. പെട്ടെന്ന് ടെക്നോളജി മാറി, നമ്മൾ ടച്ച് ഫോണിലേക്ക് മാറി. ആ ടച്ച് ഫോണ് വന്നതോടുകൂടി കീപാഡ് ഫോണിൻ്റെ മാർക്കറ്റ് വാല്യൂ കുറഞ്ഞു. ആ ടെക്നോളജിയിൽ വന്ന ചേഞ്ചസ് കൊണ്ട് ഒരു അസറ്റിൻ്റെ വാല്യൂ കുറയുമ്പോൾ അതിനാണ് ഒബ്സലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒബ്സലൻസ് ഡ്യൂ ടു ടെക്നോളജി ഓർ അതർ ചേഞ്ചസ്. നാലാമത്തെ പോയിൻ്റ് പറയുന്നത് അൺസർട്ടൈനിറ്റി. എന്തെങ്കിലും അൺസർട്ടൈനിറ്റി ഇവൻറ്റ്സ് കൊണ്ട്, ആക്സിഡൻറ്റ് അങ്ങനത്തെ എന്തെങ്കിലും അൺസർട്ടൈനിറ്റി ഇവൻറ്റ് കൊണ്ട് ഒരു അസറ്റിൻ്റെ വാല്യൂ ഇല്ലാതാവാം. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത്, നമ്മളൊരു വണ്ടി തട്ടി, ആ വണ്ടി തട്ടി ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വണ്ടി പിന്നെ സെയിൽ ചെയ്യുന്ന സമയത്ത് ആ വണ്ടിൻ്റെ വാല്യൂ കുറയും, ആ അസറ്റിൻ്റെ വാല്യൂ കുറയും. അതാണ് അൺസർട്ടൈനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 4 കാര്യങ്ങൾ, യൂസേജ്, എവല്യൂഷൻ ഓഫ് ടൈം, ഒബ്സലൻസ് ഡ്യൂ ടു ടെക്നോളജി ഓർ അതർ ചേഞ്ചസ്, അൺസർട്ടൈനിറ്റി, ഈ 4 കാര്യങ്ങളാണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞതിൻ്റെ ഫാക്ടേഴ്സ് വരുന്നത്. ഇതുകൊണ്ടാണ് ഡിപ്രീസിയേഷൻ ഉണ്ടാവുന്നത്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഡിപ്രീസിയേഷൻ. പക്ഷേ ഡിപ്രീസിയേഷൻ നമുക്ക് എല്ലാ അസറ്റിനെയും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റുന്നത് ഫിസിക്കലി എക്സിസ്റ്റ് ആയ ടാഞ്ചിബിൾ അസറ്റ്സിനാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റുന്നത്. എന്ന് വെച്ചിട്ട് ഇൻടാഞ്ചിബിളായ അസറ്റ്സിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണ്ടെന്നല്ല.
ഡിപ്രീസിയേഷൻ അല്ല, അതിന് പകരം അമോർട്ടൈസേഷൻ, ഇൻടാഞ്ചിബിൾ ആയ അസെറ്റ്സിന് അമോർട്ടൈസേഷൻ ആണ് ചാർജ് ചെയ്യുക. അപ്പോൾ ഇൻടാഞ്ചിബിൾ ആയ അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ് വിൽ, പാറ്റൻറ്റ്, കോപ്പിറൈറ്റ്, അങ്ങനെ വരുന്ന അസെറ്റ്സിന്. മൂന്നാമത് വരുന്നത് ഡിപ്ലീഷൻ ഇൻ നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് മൈനിങ്. നമ്മൾ എടുക്കും തോറും കുറയുന്ന സാധനങ്ങളുണ്ടല്ലോ, നമ്മൾ മൈൻ ചെയ്ത് എടുക്കുക, പെട്രോളിയം പ്രൊഡക്ട്സ്, അതിനെ കോസ് ചെയ്യുന്ന, അത് ചാർജ് ചെയ്യുന്ന ഇതാണ് ഡിപ്ലീഷൻ. ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു, എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് പഠിച്ചല്ലേ. ദ ഡിമിനിഷിങ് ഇൻ ദ വാല്യൂ ഓഫ് എൻ അസെറ്റ് ഡ്യൂ ടു വിയർ ആൻഡ് ഷിയർ, എവല്യൂഷൻ ഓഫ് ടൈം, ഒബ്സലസൻ ഓർ എനി അതർ ഫാക്ടേഴ്സ് ഇൻക്ലൂഡിങ് ആക്സിഡൻറ്റ്. നാല് ഫാക്ടേഴ്സ്: യൂസേജ്, എവല്യൂഷൻ ഓഫ് ടൈം, ഒബ്സലസൻ, അൺസർട്ടൈനിറ്റി. ഓക്കെ, പിന്നെ നമ്മൾ ടാഞ്ചിബിൾ അസെറ്റ്സിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും, അതേമാതിരി ഇൻടാഞ്ചിബിൾ അസെറ്റ്സിന് അമോർട്ടൈസേഷൻ ചാർജ് ചെയ്യും. പിന്നെ നാച്ചുറൽ റിസോഴ്സസിൽ വരുന്ന തേമാനത്തിന് നമ്മൾ ഡിപ്ലീഷൻ, മീൻസ് നമ്മൾ എടുക്കും തോറും തീർന്നു പോകുന്ന സാധനങ്ങളെ, റിന്യൂ ചെയ്യാത്ത സാധനങ്ങൾക്ക് നമ്മൾ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞിട്ട് ചാർജ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ. എന്താണ് ഒരു ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണോണ്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് നോക്കാം, ടു പ്രസൻറ്റ് ട്രൂ ഓർ ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് വെച്ചാൽ, നമുക്കൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്, എക്സാമ്പിളാണേ, നമുക്കൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്, ആ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് 50,000 രൂപ വില വരുന്ന ഒരു ഫിക്സഡ് അസെറ്റ് വാങ്ങി, 5 വർഷമാണ് അതിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി. ഞാൻ വിചാരിച്ചു അത് ഡിപ്രീസിയേഷൻ ഒന്നും ചാർജ് ചെയ്യാതെ ഞാൻ ബാലൻസ് ഷീറ്റിൽ എപ്പോഴും 50,000 ഫിക്സഡ് അസെറ്റ് 50,000 രൂപ എന്ന് ഇങ്ങനെ എഴുതിപ്പോയി, ഓവർ എസ്റ്റിമേറ്റ് ചെയ്ത് പോയി. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ, എന്നും 5 കൊല്ലം കഴിഞ്ഞാലും ആ ഫിക്സഡ് അസെറ്റിന് 50,000 രൂപ വില എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ ഫിനാൻഷ്യൽ പൊസിഷനും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ തെറ്റല്ലേ. അതാണ് ഉദ്ദേശിക്കുന്നത്, ടു പ്രസ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. അതിന് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം, ഡിപ്രീസിയേഷൻ നമ്മൾ അസെറ്റിൻ്റെ വാല്യൂ കറക്റ്റ് വാല്യൂ ചെയ്യണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞാൽ, ടു അസർട്ടൈൻ ട്രൂ ഓഫ് ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പെൻസ് ആണ്. ഈ എക്സ്പെൻസ് നമ്മൾ എവിടെ കാണിക്കുക, P&L അക്കൗണ്ടിൽ, മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആണ് നമ്മൾ എക്സ്പെൻസ് ഒക്കെ കാണിക്കുക. കൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്നില്ല, ചാർജ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു എക്സ്പെൻസ് ചാർജ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് കൂടിയിട്ടാണ് കാണാം. നമ്മൾ ആ എക്സ്പെൻസ് ചാർജ് ചെയ്തിരുന്നെങ്കിൽ നമുക്കത് ആ പ്രോഫിറ്റ് കുറയും, മീൻസ് നമ്മൾ ഈ പ്രോഫിറ്റിൻ്റെ പുറത്താണ് ഇൻകം ടാക്സ് എല്ലാം അടക്കുക. ഈ പ്രോഫിറ്റിൻ്റെ പുറത്താണ് ഇൻകം ടാക്സും കാര്യങ്ങളൊക്കെ അടക്കുക. അപ്പോൾ നമ്മൾ ഇത് ട്രൂ ഓർ ഫെയർ ആവില്ല, കാരണം എന്താ വെച്ചാൽ ഓവർ പ്രോഫിറ്റായിട്ട് കാണിക്കും. അതാണ് പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ്, അസർട്ടൈൻ ട്രൂ ഓപ്പറേഷൻസ്. ബിസിനസ്സിൻ്റെ ട്രൂ ഓപ്പറേഷൻസ് അറിയണമെങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, അക്യുമുലേറ്റ് ഫണ്ട് ഫോർ ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് അസെറ്റ്സ്. നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാതെ ഇരുന്നാൽ എന്താ പ്രശ്നം വെച്ചാൽ, നമ്മളെ അസെറ്റിൻ്റെ എപ്പോഴും നമ്മളെ ബുക്ക് വാല്യൂവിൽ എപ്പോഴും 50,000. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 50,000 രൂപയ്ക്ക് ഒരു അസെറ്റ് വാങ്ങി ആ 5 വർഷത്തേക്ക് 50,000 രൂപയ്ക്ക് അസെറ്റ് വാങ്ങി, എന്നും ആ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാതിരുന്ന 50,000 എന്ന് ഇങ്ങനെ എഴുതിപ്പോയി. സത്യത്തിൽ ആ അസെറ്റിൻ്റെ വാല്യൂ 5 വർഷം കഴിഞ്ഞാൽ 50,000 രൂപയാണോ? അല്ലല്ലോ, അതിൻ്റെ വാല്യൂ കുറഞ്ഞില്ലേ. പിന്നെ നമുക്കത് വിറ്റാൽ അത്ര എമൗണ്ട് കിട്ടത്തില്ലല്ലോ, സെയിൽ ചെയ്യുന്ന സമയത്ത് അത്രയും എമൗണ്ട് കിട്ടത്തില്ലല്ലോ. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ആ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് ബൾക്കായി റൈസ് ചെയ്യേണ്ടി വരും.
പക്ഷേ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിരുന്നെങ്കിൽ അതൊരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചിരുന്നെങ്കിൽ നമ്മളെ പ്രോഫിറ്റിൽ നിന്ന് ഒരു വിഹിതം അവിടെ മാറിയിരുന്നേയിരുന്നു. ഈ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ നോൺ ക്യാഷ് എക്സ്പെൻസാണ്. ക്യാഷ് നമുക്ക് ചിലവ് വരാത്ത എക്സ്പെൻസിനാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയാം. അപ്പോൾ ആ ഒരു എമൗണ്ട് അക്യുമുലേറ്റഡ് ഫണ്ടായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മളെ ബിസിനസ്സിൽ ആ അസെറ്റ്, ഒരു അസെറ്റ് ലൈഫ് എക്സ്പെക്റ്റൻസി തീരുന്ന സമയത്ത് ഓൺ ദി സ്പോട്ട് നമുക്ക് ആ ഫണ്ട് യൂസ് ചെയ്തിട്ട് വലിയ ബേഡൻ ഇല്ലാതെ ഒരു അസെറ്റിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതാണ് മൂന്നാമത്തെ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ടു അക്യുമുലേറ്റ് ഫണ്ട് ഫോർ ദ റീപ്ലേസ്മെൻറ് ഓഫ് അസെറ്റ്സ്. ഇനി നാലാമത്തെ പോയിന്റ് നോക്കിയേ, ടു അസർട്ടൈൻ ട്രൂ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ്റെ കറക്റ്റ് കോസ്റ്റ് അറിയണമെങ്കിൽ, പ്രൊഡക്ഷൻ്റെ കറക്റ്റ് കോസ്റ്റ് അറിയണമെങ്കിൽ നമുക്ക് ഡിപ്രിസിയേഷൻ കാണണം. നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ സെല്ലിംഗ് പ്രൈസും കാര്യങ്ങളൊക്കെ അസർട്ടൈൻ ചെയ്യുമ്പോൾ, സെല്ലിംഗ് പ്രൈസും കാര്യങ്ങളൊക്കെ അസർട്ടൈൻ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ഘടകങ്ങളും എടുക്കും. ഇപ്പോൾ മെഷിനറി അല്ലെന്നും ഓരോ ചെറിയ പോർഷൻ കണക്കാക്കിയിട്ടല്ലേ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസും കാര്യങ്ങളൊക്കെ ഡിറ്റർമിൻ ചെയ്യാം. ആ സമയത്ത് നമ്മൾ ഡിപ്രിസിയേഷൻ കണക്കാക്കാതെയാണ് മെഷിനറി വാല്യൂ കാണുന്നെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റിലൊക്കെ നല്ല മിസ്റ്റേക്കുകൾ വരും. അപ്പോൾ അതാ പറയുന്നത്, ഡിപ്രിസിയേഷൻ കണ്ടാലാണ് നമുക്ക് കറക്റ്റായി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കറക്റ്റായി അസർട്ടൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഒബ്ജക്റ്റീവ് പ്രൊവൈഡിങ് ഓഫ് ഡിപ്രിസിയേഷൻ, നമ്മളിപ്പോൾ 4 പോയിൻറ്റ്സാണ് പഠിച്ച്. ഡിപ്രിസിയേഷൻ ചെയ്താലുള്ള 4 ഗുണങ്ങൾ എന്നുകൂടി പറയാം. ടു പ്രസൻറ്റ് ട്രൂ ഫെയർ വ്യൂ ഓഫ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതേമാതിരി ടു അസർട്ടൈൻ ട്രൂ ഓഫ് ഓപ്പറേഷൻസ് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ടു അക്യുമുലേറ്റ് ഫണ്ട് ഫോർ ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് അസെറ്റ്സ്, നമ്മൾ ആ അസെറ്റിൻ്റെ കാലാവധി കഴിഞ്ഞാലും നമുക്ക് പുതിയൊരു അസെറ്റ് വാങ്ങാനുള്ളൊരു അക്യുമുലേറ്റഡ് ഫണ്ട് ഡിപ്രിസിയേഷൻ കണ്ടാൽ ഉണ്ടാവും അവിടെ ഓർഗനൈസേഷനിൽ. ടു അസർട്ടൈൻ ട്രൂ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കറക്റ്റ് നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. ഇതാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ ചെയ്യും ഒരു ഫേമിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്. ഓക്കെ, അടുത്തത് നമുക്ക് മെത്തേഡ്സ് നോക്കാം. എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റാന്ന് നമുക്ക് നോക്കാം. നമുക്ക് കുറച്ച് മെത്തേഡ്സ് വരുന്നുണ്ട്. SLM, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഓർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. രണ്ടാമത്തേത് ഡിമിനിഷിംഗ് ബാലൻസിങ് മെത്തേഡ്. മൂന്നാമത്തേത് സം ഓഫ് ഡിജിറ്റ് മെത്തേഡ്. നാലാമത്തേത് ആനിറ്റി മെത്തേഡ്. അഞ്ചാമത്തേത് സിങ്കിങ് ഫണ്ട് മെത്തേഡ്, പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ്. നെക്സ്റ്റ് വരുന്നത് മിഷൻ അവർ റേറ്റ് മെത്തേഡ്, ഇൻഷുറൻസ് പോളിസി മെത്തേഡ്, റീവാലുവേഷൻ മെത്തേഡ്, ഡിപ്ലിഷൻ മെത്തേഡ്. ഇത്രയും മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുക. ഓരോ സിറ്റുവേഷനിലും ഓരോ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുക. ഇതിലിപ്പോൾ എല്ലാ മെത്തേഡ്സും നമ്മൾ പഠിക്കത്തില്ല. അതിൽ മെയിൻ രണ്ട് മെത്തേഡ്സ്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡും ആണ് നമ്മൾ പഠിക്കത്തുള്ളൂ, ഡീറ്റെയിലായി പഠിക്കത്തുള്ളൂ. ബാക്കിയുള്ള മെത്തേഡ്സും നമ്മൾ അധികം കാര്യമായിട്ട് പഠിക്കത്തില്ല. നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം. ഇതാണ് മൊത്തം ഡിപ്രിസിയേഷൻ എന്നുള്ള ചാപ്റ്ററിൽ വരുന്ന മൊത്തം ഒരു തിയറി പാർട്സ്. ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ടെലിഗ്രാം ത്രൂ ഞാൻ പ്രൊവൈഡ് ചെയ്ത് തരാം. ഇതിങ്ങനെയല്ല, നോട്ട്സ് നല്ല രീതിയിലുള്ള നോട്ട്സ് വേറെ ഉണ്ട്, നമുക്കത് ടെലിഗ്രാം ത്രൂ പ്രൊവൈഡ് ചെയ്ത് തരാം. നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം. എന്താണ് ഡിപ്രിസിയേഷൻ? ഡിപ്രിസിയേഷൻ എന്താണ്? ദ ഡിമിനിഷിംഗ് ഇൻ ദ വാല്യൂ ഓഫ് എൻ അസെറ്റ് ഡ്യൂ ടു വെയർ ആൻഡ് ടിയർ, എവല്യൂഷൻ ഓഫ് ടൈം, ഒബ്സലസൻസ് ഓർ എനി അതർ ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ആക്സിഡൻറ്റ്. 4 ഫാക്ടേഴ്സ് ഡെഫിനിഷനിലുള്ള 4 ഫാക്ടേഴ്സ് ഓർത്ത് വെക്കേണ്ടത് യൂസേജ്, ഇവല്യൂഷൻ ഓഫ് ടൈം ഓർ പാസേജ് ഓഫ് ടൈം, അൺസർട്ടേണിറ്റി.
പിന്നെ ടാഞ്ചിബിൾ അസെറ്റ്സിനെ ഡിപ്രീസിയേഷൻ എന്നും ഇൻടാഞ്ചിബിൾ അസെറ്റ്സിനെ അമോർട്ടൈസേഷൻ എന്നും നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഇതിനെ ഡിപ്രീഷൻ എന്നും നമ്മൾ ചാർജ് ചെയ്യുക. പിന്നെ ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണോണ്ട് ഒരു സ്ഥാപനത്തിൽ വരുന്ന മെയിൻ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്, ഫിനാൻഷ്യൽ കറക്റ്റായിട്ട് ഫിനാൻഷ്യൽ ട്രൂ ആൻഡ് ഫെയർ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ പറ്റും, ഓപ്പറേഷൻസ് കറക്റ്റാവും, ഒരു മിഷനറിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി തീരുമ്പോഴത്തേനും നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള അക്യുമുലേറ്റഡ് ഫണ്ട് അവിടെ ഉണ്ടാവും, അസർട്ടൈൻ ട്രൂ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ നമുക്ക് കറക്റ്റായി അസർട്ടൈൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മെത്തേഡ് ഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ. അടുത്ത വരുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, സം അപ്പ് ഡിജിറ്റ് മെത്തേഡ്, ആനിറ്റി മെത്തേഡ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ്, പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ് ആൻഡ് മിഷൻ അവർ റേറ്റ് മെത്തേഡ്, ഇൻഷുറൻസ് പോളിസി മെത്തേഡ്, റിവാലേഷൻ മെത്തേഡ്, ഡിപ്ലീഷൻ മെത്തേഡ്, ഇതൊക്കെയാണ് മെത്തേഡ്സായി വരുന്നത്. ഇത്രയാണ് ഡിപ്രീസിയേഷൻ എന്നുള്ള ചാപ്റ്ററിലെ തിയറി പാർട്സ്. ബാക്കിയുള്ള പ്രോബ്ലം ഏരിയാസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.